വൈവിധ്യം നിറഞ്ഞ നാട്, ഭാഷയിൽ, ഭക്ഷണത്തിൽ, വേഷവിധാനങ്ങളിൽ, അങ്ങനെ ഭാരതത്തിലില്ലാത്ത വ്യത്യസ്തതകളില്ല. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിടമാണ് നമ്മുടെ രാജ്യം. നിരന്തരം മഴ പെയ്യുന്ന മേഘാലയയും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളവും മഞ്ഞു നിറഞ്ഞ ഹിമാചൽ പ്രദേശും കുങ്കുമപ്പൂക്കളുടെ കാശ്മീരും അങ്ങനെ അങ്ങനെ കാണാൻ നിരവധി പ്രകൃതി രമണീയമായ ഇടങ്ങളുള്ള ഇന്ത്യയിലെ മണിപ്പൂരിലൊരു തടാകമുണ്ട്. പേര് ലോക്താക്. ഈ തടാകത്തിന് മാത്രമായി ഒരു പ്രത്യേകതയുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തടാകം, അതിലെ ഒരു കൊച്ചു ദ്വീപിൽ ഒരു വീട്, ചുറ്റുമുള്ള വെള്ളം പൊങ്ങുന്നതനുസരിച്ച് വീടുമുയരും. മഴക്കാലത്ത് എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും വീടിനകത്ത് വെള്ളം കയറില്ല. അതുമാത്രമല്ല, വെള്ളത്തിൽ പതിയെ ഒഴുകി നടക്കുന്നതിനാൽ വീടിന് ചുറ്റുമുള്ള ദൃശ്യങ്ങളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത്, രാവിലെ ഉണർന്നു എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ കണ്ടവരായിരിക്കില്ല ഇന്നത്തെ അയൽക്കാർ എന്ന് ചുരുക്കം. കേൾക്കുമ്പോൾ ഒരു മാന്ത്രിക നാട്ടിലെത്തിയ ഫീലാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ് ഈ അവിസ്മരണീയമായ സംഭവം നടക്കുന്നത്. ഒഴുകി നടക്കുന്ന ദ്വീപുകളുള്ള ലോകത്തിലെ ഏക തടാകവും ലോക്താക് തന്നെയാണ്. താങ്ക, ഇത്തിങ്ക്, സെൻഡ്ര, ഫുബ എന്നിങ്ങനെ നാല് വലിയ ദ്വീപുകളാണ് തടാകത്തിലുള്ളത്. ഈ ദ്വീപുകളിൽ 100,000-ലേറെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഫുംഡിസുകൾ എന്ന പേരിലാണ് ഒഴുകുന്ന ദ്വീപുകൾ അറിയപ്പെടുന്നത്. ചെറിയ ദ്വീപുകളിൽ ഒരു കൊച്ചു വീടിനുള്ള സ്ഥലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മണ്ണ്, ജൈവാവശിഷ്ടങ്ങൾ, ജീർണിച്ച ചെടികൾ എന്നിവയിൽ നിന്നാണ് ഫുംഡിസ് രൂപപ്പെടുന്നത്. ഒഴുകി നടക്കുന്ന ഈ ദ്വീപുകൾക്ക് 2 മീറ്റർ വരെ ഖനമുണ്ടാകും. ഇതിന്റെ 20% മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണപ്പെടൂ. ബാക്കിയുള്ളവ വെള്ളത്തിനടിയിലായിരിക്കും. പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് കിടപ്പാടമുണ്ടാക്കിയാണ് ഫുംഡിസുകളിൽ മനുഷ്യർ വസിക്കുന്നത്. മത്സ്യബന്ധനമാണ് ഇവിടുത്തുകാരുടെ പ്രധാന തൊഴിൽ. സാധാരണ വീടുകളിൽ നിന്നും വ്യത്യസ്തമായി മരം ഉപയോഗിച്ചാണ് ഇവർ വീട് പണിയുന്നത്. വീടിനു മുന്നിൽ ചെറിയ ഉദ്യാനങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും. മഴക്കാലമായാൽ ഇവ വെള്ളം ഉയരുന്നതനുസരിച്ച് ഉയരും, ഒപ്പം വീടുകളും ഉയർന്നു കിടക്കും. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഈ തടാകത്തിൽ താമസിക്കുന്ന ജനങ്ങളെ ബാധിക്കാറേയില്ല. അപൂർവ ഇന്ത്യൻ പെരുമ്പാമ്പ് ഉൾപ്പെടെ 200 ജലസസ്യങ്ങളും 400 മൃഗങ്ങളും ഇവിടെ വളരുന്നുണ്ട്. ലോകത്തിലെ ഏക ഒഴുകി നടക്കുന്ന ദേശീയോദ്യാനമായ കേബിൾ ലംജാവോ ഈ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.